ഫലസ്തീൻ മണ്ണിൽ ഇസ്രായേൽ സൈന്യം അക്രമങ്ങൾ അഴിച്ചുവിടുമ്പോഴും ഫലസ്തീൻ മക്കളുടെ മുന്നിൽ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട് പിന്മാറുകയാണവർ. കാരണം ചങ്കുറ്റവും ധീരതയും എന്ന് പറഞ്ഞാൽ അത് തോക്കുധാരികളുടെയോ ബോംബ് വർഷിക്കുന്ന വിമാനങ്ങളുടെയോ പേരല്ല. ഇസ്രായേൽ നപുംസകങ്ങൾ ഫലസ്തീൻ കുഞ്ഞുമക്കളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്നു. ഏതൊരു ഫലസ്തീൻ കുട്ടിയും ഇസ്രായേൽ പട്ടാളത്തെ കാണുമ്പോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എന്താണെന്നറിയുമോ? നമ്മുടെ നാട്ടിൽ നായയെ കാണുമ്പോൾ കുട്ടികൾ കല്ലെടുത്തെറിയാറുണ്ട്. അത് തന്നെ. ഫലസ്തീൻ മക്കളുടെ മുമ്പിൽ ഇസ്രായേൽ പട്ടാളവും ബോംബർ വിമാനങ്ങളും അത്രയേ ഉള്ളൂ. വെറും കുരക്കുന്ന നായ. സ്വന്തം മാതാപിതാക്കളെയും വീട്ടുകാരെയും കൊള്ളയടിച്ച് ഇറങ്ങിപ്പോകുന്ന ഇസ്രായേലിനെ നോക്കി ഫലസ്തീൻ പതാക ഉയർത്തി വിജയത്തിന്റെ വിരൽ ഉയർത്തുന്ന 3-4 വയസ്സുള്ള ഫലസ്തീൻ മക്കൾ. ഇസ്രായേൽ പട്ടാളത്തെ കല്ലെറിഞ്ഞ ഫലസ്തീൻ ബാലനെ പിടികൂടി ഇസ്രായേൽ സൈന്യം ആ കുട്ടിയോട് ചോദിച്ചു, ആരാണ് മോനെ നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത്? അപ്പോൾ ആ കുട്ടിയുടെ മറുപടി, എന്റെ ജ്യേഷ്ഠനാണ് ഇങ്ങനെ നിങ്ങളെ കല്ലെറിയാൻ പ്രേരിപ്പിച്ചത്. ഉടനെ ഇസ്രായേൽ പട്ടാളം ജ്യേഷ്ഠനെ തേടി പോയപ്പോൾ മണ്ണപ്പം ചുട്ടുകളിക്കുന്ന 4 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് ഇസ്രായേൽ കാട്ടാളന്മാർക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നു ഇസ്രായേൽ സൈന്യത്തിന്. അതെ, 4 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി 3 വയസ്സുകാരനെ വിമോചനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും അധ്യായം പഠിപ്പിക്കുന്ന സുന്ദരമായ രാജ്യമാണ് ഫലസ്തീൻ. ഫലസ്തീൻ കുരുന്നുകളുടെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയാണ് ഇസ്രായേൽ സൈന്യത്തിന്. റബ്ബു സുബ്ഹാനഹു വ തആല ഫലസ്തീൻ മക്കളെ രക്ഷിക്കുമാറാകട്ടെ, ഇസ്രായേൽ കാട്ടാളന്മാരെ പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.